എൻ്റെ പേര് സഫിയ, ഞാൻ ലയൺസിന് പഠിക്കണേ. എനിക്ക് ഒറ്റ ഡൗട്ട് ഉണ്ട്, ഈ പെണ്ണുങ്ങൾക്ക് മാത്രം എന്താ ഒരു ഇൻഡിപെൻഡൻ്റ് ഇല്ലാത്തത്? കുറെ കാലമായി നീ പെൺകുട്ടിയാണ് പെൺകുട്ടിയാണ് പറഞ്ഞിട്ട് വീട്ടിനകത്ത് തന്നെ പൂട്ടിയിരിക്കാൻ തുടങ്ങിയിട്ട്, ഇതെന്താ പെൺകുട്ടികൾക്ക് മാത്രം ഒരു ഇൻഡിപെൻഡൻ്റ് ഇല്ലാത്തത്? പെൺകുട്ടികൾക്ക് മാത്രം എന്താണ് ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്തത്? കുറെ കാലമായി പെൺകുട്ടിയാണ് പെൺകുട്ടിയാണെന്ന് പറഞ്ഞങ്ങനെ പിടിച്ചു വെക്കണതാണ് വേറെ ഭാഷയിൽ പറഞ്ഞാൽ. അപ്പോൾ പിന്നെ എല്ലായിടത്തും പൂട്ടിയിടുകയാണ്, ആ അങ്ങനെ അങ്ങനെ ഒതുങ്ങണം ഒതുങ്ങണം എന്ന് പറയാണ്. സഹോദരിയെ ആരാണ് എവിടെയാണ് പൂട്ടിയിട്ടതെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ അങ്ങനെ എന്തായാലും ആ പറഞ്ഞ അക്ഷരാർത്ഥത്തിൽ എവിടെയും പൂട്ടിയിട്ടിട്ടുണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. നമ്മള് പെൺകുട്ടിയോട് പറയേണ്ടത് നീ പെൺകുട്ടിയാണ് എന്ന് തന്നെയാണ്, ആൺകുട്ടിയോട് പറയേണ്ടത് നീ ആൺകുട്ടിയാണ് എന്നുമാണ്. അതിനു പകരം ആണും പെണ്ണും ഒരുപോലെയാണ് എന്ന് പറയാനാണ് പുതിയ കാലത്ത് നമ്മൾ പരിശീലിപ്പിക്കപ്പെടുന്നത്. അത് കളവാണ്. ആൺകുട്ടികളോട് നീ ആൺകുട്ടികളാണ് നിങ്ങൾ ആൺകുട്ടികളാണ് എന്ന് പറയണം. ആണിൻ്റെ ശരീരം ഇങ്ങനെയാണ്, ആണിൻ്റെ മനസ്സിങ്ങനെയാണ്, അതിങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതിനാൽ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പെരുമാറണം എന്ന് ആണിനെ പറഞ്ഞ് പഠിപ്പിക്കണം. ഇതേപോലെ പെൺകുട്ടിയോട് നിങ്ങൾ പെൺകുട്ടികളാണ്, നിങ്ങളുടെ ശരീരം ഇങ്ങനെയാണ്, നിങ്ങളുടെ മനസ്സിങ്ങനെയാണ്, അതിനാൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ പെരുമാറണം എന്ന് അവരെ പറഞ്ഞ് പഠിപ്പിക്കണം. ഇത് രണ്ടു കൂട്ടരോടും പറയേണ്ടതാണ്. സഹോദരി വിചാരിക്കുന്നത് പോലെ ഒരു കൂട്ടരോട് മാത്രം പറയേണ്ടതോ ഒരു കൂട്ടർക്ക് മാത്രം നിയമങ്ങൾ പ്രഖ്യാപിക്കുന്നതോ അല്ല. ആണും പെണ്ണും വ്യത്യസ്തരാണ് എന്ന വസ്തുതയെ അടിസ്ഥാനപരമായി ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. സ്ത്രീയും പുരുഷനും ഒരുപോലെയല്ല, ഒരുപോലെയാണ് എന്നൊരാൾക്ക് വേണമെങ്കിൽ ഒരുപാട് സമയം പ്രസംഗിക്കാം. പക്ഷേ എൻ്റെ ഭാര്യയ്ക്കൊരിക്കലും ഒരു മകനെ ഞാൻ പ്രസവിച്ചു അടുത്ത മകനെ നിങ്ങൾ പ്രസവിച്ചോ എന്ന് പറയാൻ കഴിയില്ല. എൻ്റെ ഭാര്യയ്ക്കൊരിക്കലും ഈ മകനെ ഞാൻ ആറുമാസം മുലയോട്ടി അടുത്ത ആറുമാസം നിങ്ങൾ മുലയോട്ടിക്കോ എന്ന് പറയാൻ കഴിയില്ല. അവിടെ പെണ്ണിൻ്റെ ശരീരം വ്യത്യസ്തമാണ്, ആണിൻ്റെ ശരീരം വ്യത്യസ്തമാണ്. പെണ്ണിൻ്റെ ജീവശാസ്ത്രപരമായ ധർമ്മങ്ങൾ വ്യത്യസ്തമാണ്, ആണിൻ്റെ ജീവശാസ്ത്രപരമായ ധർമ്മങ്ങൾ വ്യത്യസ്തമാണ്. ഇപ്പം നമ്മുടെ നാട്ടിലെ ഒരു പുരുഷൻ പിന്നെ കുപ്പായം അഴിച്ചുകൊണ്ട് ഒരു പാർക്കിൽ വന്ന് കാറ്റ് കൊള്ളാനിരുന്നാൽ അതിൽ തകരാറൊന്നുമില്ല എന്ന് ആളുകൾ പറഞ്ഞേക്കും. പക്ഷേ അതുകൊണ്ട് അതേപോലെ ഒരു പെണ്ണിനിരിക്കാൻ സ്വാതന്ത്ര്യം വേണം എന്നൊരാൾ പറഞ്ഞാൽ ആ സ്വാതന്ത്ര്യം അനുവദിക്കാനാകില്ല എന്ന് പറയലിനെ പൂട്ടിയിടലായി ആരെങ്കിലും ചിത്രീകരിക്കുന്നുണ്ടെങ്കിൽ അവിടെ ആണെന്താണ് പെണ്ണെന്താണ് എന്നവർക്ക് അറിയില്ല എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ആണിൻ്റെ പ്രകൃതം വേറെയാണ്, പെണ്ണിൻ്റെ പ്രകൃതം വേറെയാണ്. അത് ശാരീരികമായും മാനസികമായും ലൈംഗികമായുമെല്ലാം വ്യത്യസ്ത പ്രകൃതങ്ങളാണ്. ആ പ്രകൃതങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പെണ്ണിന് എവിടേക്കും കടന്നു ചെല്ലാം, എവിടേക്കും കടന്നു ചെല്ലാം എന്നതാണ് സത്യം. ശരിക്ക് ഇസ്ലാം നിയമം ഉണ്ടാക്കിയത് പെണ്ണിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ശരീരഭാഗങ്ങൾ മറച്ചുകൊണ്ട് വേണം പുറത്തിറങ്ങി നടക്കാൻ എന്ന് പറഞ്ഞത് ആണിൻ്റെ കണ്ണ് കെട്ടാനാണ്, ആണിൻ്റെ കണ്ണ് താഴാനാണ്, അവൻ്റെ ശരീരത്തിന് നിയന്ത്രണം വരാനാണ്. റോട്ടിലിറങ്ങി നടക്കുന്ന സകല പെണ്ണുങ്ങളെയും ആസ്വദിക്കുവാനുള്ള അവസരം ആണിന് നിഷേധിക്കാനാണ്. അതാണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ശരീരം പ്രദർശിപ്പിച്ച് നടക്കുന്ന ആ രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്ന പെൺകുട്ടികളുടെ വിചാരം അത് അവരുടെ സ്വാതന്ത്ര്യമാണെന്നാണ്. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആൺകുട്ടികളും പറഞ്ഞുതരും അത് ഇവരുടെ കണ്ണിൻ്റെ സ്വാതന്ത്ര്യം മാത്രമാണെന്നുള്ളത്. അത് യഥാർത്ഥത്തിൽ നിങ്ങൾക്കുള്ള സ്വാതന്ത്ര്യമല്ല, മറിച്ച് നിങ്ങൾ ഇറങ്ങി നടക്കുന്നു, നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ പോലും അറിയാതെ നൂറുകണക്കിന് പുരുഷന്മാർ ബലാത്സംഗം ചെയ്തു കൊല്ലുന്നു. അങ്ങനെയാണ് അതിനെ പറയേണ്ടത്. നമ്മൾ ശരീരം പ്രദർശിപ്പിച്ച് നടക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള പുരുഷന്മാർ നമ്മുടെ അനുവാദമില്ലാതെ നമ്മളെ ആസ്വദിക്കുന്നു, നമ്മുടെ അനുവാദമില്ലാതെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ആത്മസംതൃപ്തി കൈകൊള്ളുന്നു, നമ്മുടെ അനുവാദമില്ലാതെ ആ ശരീരത്തിൻ്റെ നിമ്നോന്നതങ്ങളിലൂടെ കണ്ണു വായിക്കുന്നു, അതിൽ നിന്ന് വൈകാരികമായ ഒരു തരം ആനന്ദമൂർച്ച അവർക്കുണ്ടായിത്തീരുന്നു. ഇതിന് പുരുഷനെ അനുവദിക്കണം എന്നാണ് ലിംഗസമത്വം എന്നുള്ള പേരിൽ ആണും പെണ്ണും ഒരേപോലെ നടക്കണം എന്ന് പറയുന്നവർ ആവശ്യപ്പെടുന്നത്. അതല്ല വേണ്ടത്. പുരുഷൻ എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുകയും പുരുഷൻ എങ്ങനെ പെരുമാറണം എന്ന് പഠിപ്പിക്കുകയും ചെയ്യുക, സ്ത്രീ എങ്ങനെ എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുകയും സ്ത്രീ എങ്ങനെ പെരുമാറണം എന്ന് പഠിപ്പിക്കുകയും ചെയ്യുക. അവിടെ പൂട്ടിയിടുന്ന പ്രശ്നം തന്നെയല്ല, അവിടെ പർദ്ദ എന്ന് പറഞ്ഞാൽ പെണ്ണിന് അടുക്കളയുടെ നാൽച്ചുവരുകൾക്കുള്ളിൽ തളച്ചിടാനുള്ളതാണ് എന്നാണ് കേരളത്തിലെ ഫെമിനിസ്റ്റ് ബുദ്ധിജീവികളെല്ലാം സാധാരണ പറയാറുള്ളത്. സത്യത്തിൽ കേരളം കേട്ട ഏറ്റവും വലിയ തമാശയാണത്. കാരണം അടുക്കളയുടെ ഉള്ളിൽ തീരേണ്ടതാണ് സ്ത്രീയുടെ ജീവിതമെങ്കിൽ അവിടെ പർദ്ദയുടെ ആവശ്യം തന്നെയല്ല. കാരണം പർദ്ദ എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങുമ്പോൾ ഇടാനുള്ളതാണ്. അടുക്കളയിൽ ഭർത്താവും ആങ്ങളയും മാത്രമുള്ള സ്ഥലത്ത് ധരിക്കാനുള്ളതല്ല പർദ്ദ, മറിച്ച് പുറത്തിറങ്ങുമ്പോൾ ധരിക്കാനുള്ളതാണ്. പർദ്ദ ഒരു നിയമമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പുറത്തിറങ്ങൽ അനുവദനീയമാണ് എന്നാണ്. മറ്റു പുരുഷന്മാർക്കിടയിലേക്ക് കടന്നു ചെല്ലാൻ
മതപരമായി വിലക്കുകൾ ഇല്ലാത്തത് കൊണ്ടാണ് ഹിജാബിന്റെ നിയമം ഉണ്ടാകുന്നത്. എന്ത് സ്വാതന്ത്ര്യമാണ് സഹോദരിക്കില്ലാത്തത്, സഹോദരിമാർക്കില്ലാത്തത്? ആൺകുട്ടികൾക്ക് പഠിക്കാം, പെൺകുട്ടികൾക്കും പഠിക്കാം. ആൺകുട്ടികൾക്ക് കളിക്കാം, പെൺകുട്ടികൾക്കും കളിക്കാം. ആൺകുട്ടികൾക്ക് എഴുതാം, പെൺകുട്ടികൾക്കും എഴുതാം. ആൺകുട്ടികൾക്ക് വായിക്കാം, പെൺകുട്ടികൾക്കും വായിക്കാം. ആൺകുട്ടികൾക്ക് പാടാം, പെൺകുട്ടികൾക്കും പാടാം. ഇതെല്ലാം ചെയ്യാം. ഇതിനൊന്നും ഇസ്ലാമികമായി യാതൊരു തകരാറുമില്ല. തകരാറ് എന്ന് പറഞ്ഞാൽ ഇത് മാത്രമാണ്, പുരുഷന്മാർക്ക് ആസ്വദിക്കാനുള്ള ഒരു ശരീരമായി നമ്മൾ സ്വയം പരിണമിക്കരുത് എന്ന് മാത്രമാണ് ഇസ്ലാം പറയുന്നത്. നമ്മുടെ ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ടോ ആർക്കെങ്കിലും തൊട്ടുരുമാൻ നിന്നുകൊടുത്തുകൊണ്ടോ ആരെയെങ്കിലും ആലിംഗനം ചെയ്തുകൊണ്ടോ നമ്മുടെ ശരീരത്തെ നമ്മളൊരു ഉപഭോഗ വസ്തുവാക്കരുത്. നാം നമ്മുടെ ശരീരത്തെ നൽകേണ്ടത് നമ്മുടെ ഭർത്താവിന് മാത്രമാണ്. നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ ഇഷ്ടപ്പെടുന്ന, നമ്മളെ കാത്തു രക്ഷിക്കുമെന്ന് നമുക്ക് ഉറപ്പുള്ള, നമുക്ക് വിശ്വാസമുള്ള പുരുഷന് മാത്രമേ നമ്മുടെ ശരീരം കൊടുക്കാവൂ. ഇത് പെണ്ണിന് മാത്രമുള്ള നിയമമല്ല, ആണിനുള്ള നിയമമാണ്. ആണിനോടും ഇസ്ലാം പറഞ്ഞത് ഭാര്യയ്ക്ക് മാത്രമേ ശരീരം കൊടുക്കാവൂ, ഭാര്യയ്ക്ക് മാത്രമേ ആസ്വാദനം കൊടുക്കാവൂ, മറ്റാർക്കും നിന്റെ ശരീരം പങ്കുവെക്കരുത് എന്ന് തന്നെയാണ്. പക്ഷേ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം കിടപ്പറ പങ്കിടാതെ തന്നെ അവളെ ആസ്വദിക്കാൻ കഴിയുന്ന ഒരുപാട് തലങ്ങളുള്ളത് കൊണ്ട്, അവളുടെ ശരീരത്തെ കേവലം കാഴ്ചയിലൂടെ തന്നെ ആസ്വദിക്കാൻ കഴിയുന്നത് കൊണ്ട് ഹിജാബ് ധരിക്കണം എന്നവളോട് പറഞ്ഞു എന്ന് മാത്രമേയുള്ളൂ. മാന്യമായ വസ്ത്രം ധരിക്കണം എന്നല്ലാതെ, മാന്യമായ വസ്ത്രം ധരിക്കണം എന്നല്ലാതെ പ്രത്യേകമായി ഇസ്ലാം പെണ്ണിനോടൊന്നും പറഞ്ഞിട്ടില്ല. തുടരുത്, പിടിക്കരുത് എന്നുള്ള നിയമം ആണിനും പെണ്ണിനൊക്കെ ഒരുപോലെ ബാധകമാണ്. അതെ, ആ വസ്ത്രധാരണം ആണും മാന്യമായ വസ്ത്രം ധരിക്കണം, പെണ്ണും മാന്യമായ വസ്ത്രം ധരിക്കണം. അത് ആണിൻ്റെ വസ്ത്രമല്ല പെണ്ണിൻ്റെ വസ്ത്രം, നിർബന്ധിതമായ വസ്ത്രം എന്ന് മാത്രമേയുള്ളൂ. കാരണം ആണിൻ്റെ ശരീരമല്ല പെണ്ണിൻ്റെ ശരീരം. നമ്മൾക്ക് എല്ലാവർക്കും ഒരേ വസ്ത്രം ധരിക്കാമായിരുന്നു, അതിന് നമ്മുടെ എല്ലാം ശരീരം ഒരുപോലെയാകണമായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ ആണും പെണ്ണും ഉണ്ടാകില്ലായിരുന്നു, ഈ ലോകത്ത് നടക്കേണ്ടതൊന്നും നടക്കില്ലായിരുന്നു എന്നാണ് പറയാനുള്ളത്.